ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചിമ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്, ഒരുപാട് തവണ ഒരുപാട് ഫ്രണ്ട്സുകൾ എന്നോട് പേഴ്സണലി വാട്സപ്പിലൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത് തമിഴിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ കോണ്ടാക്ട്സ് പലപ്പോഴായിട്ട് പല സമയത്തായിട്ട് നമ്മളൊക്കെ മിസ്സായി പോകുന്നുണ്ട്. അതായത് ഫോണ് മാറ്റുന്ന സമയത്തായാലും ആർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് മെമ്മറിയൊക്കെ ആക്കി, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്താ പറയുക, മറ്റൊരു ഫോണിലേക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ പുതിയ ഫോൺ എടുക്കുന്ന സമയത്ത്, ഫോൺ മാറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണ് പഴയത് പൊട്ടിപ്പോയി പെട്ടെന്ന് മിസ്സായിപ്പോയി എന്നാലും നമ്മളെ കോണ്ടാക്ട്സ് നമുക്ക് മിസ്സാവില്ല. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കോണ്ടാക്ട്സിൽ നമ്മൾ നമ്പർ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെയിം കൊടുക്കും, അതുപോലെ തന്നെ നമ്പർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യും. ശേഷം നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ സേവ് ടു ഗൂഗിൾ എന്ന് കാണാൻ പറ്റും. സേവ് ടു ഗൂഗിൾ, അത് പലർക്കും സേവ് ടു ഉണ്ട്. ഇപ്പോൾ സേവ് ടു ഗൂഗിളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെൻ്റെ ജിമെയിലേക്കാണ് നമ്പർ സേവ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ജിമെയിലുകൾ സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് കാണുന്നത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട്. അടിയിൽ സിം കാർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള മൊബൈൽ ഡിവൈസൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ ഇതിൽ ഡിഫോൾട്ടായിട്ട് സെറ്റ് വെച്ചിട്ടുള്ളത് എൻ്റെ ജിമെയിലാണ്. അതുകൊണ്ട് മെച്ചം എന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്പർ ജിമെയിലിൽ സേവ് ചെയ്യുന്നതോടൊപ്പം അത് നമ്മൾ എന്താ പറയുക, മൊബൈലിന് അത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും നമ്മുടെ ജിമെയിൽ ആ നമ്പർ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് സിസ്റ്റത്തിലൂടെ ഗൂഗിൾ കോണ്ടാക്ട്സ് എടുത്ത് നോക്കാൻ പറ്റും. അതായത് ഇത് ഗൂഗിൾ കോണ്ടാക്ട്സിലാണ് സേവ് ആകുന്നത്, പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സിസ്റ്റത്തിൽ ജിമെയിൽ തുറക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഗൂഗിൾ കീപ്പിൻ്റെ കഴിഞ്ഞ വീഡിയോയിലിട്ട പോലെ ഗൂഗിൾ കീപ്പിൻ്റെ ചിഹ്നം കാണും. അതുപോലെ തന്നെ മുകളിൽ, അതിൻ്റെ മുകളിലായിട്ട് ഗൂഗിൾ കോണ്ടാക്ട്സിൻ്റെ എന്താ പറയുക ഐക്കണും കാണാവുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കോണ്ടാക്ട്സൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ മൊബൈൽ പെട്ടെന്ന് മിസ്സായി പോയി കഴിഞ്ഞാലും നമ്മൾ പുതിയൊരു മൊബൈൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഴയ മൊബൈലിൽ നിന്ന് നമ്പർ ഇമ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെമ്മറിക്കോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മൾ അതിൽ പോയിട്ട് നമ്മുടെ ഇത് ഇവിടെ ഏത് മെയിലാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ആ മെയിൽ ജസ്റ്റ് അതിൽ പോയി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട്സിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ ഈ സേവ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സ് അത് വരും. നമ്മൾ പുതിയ മൊബൈൽ ഫോണൊക്കെ എടുക്കുന്ന സമയത്ത് പഴയ മൊബൈൽ ഫോണിന്ന് കോണ്ടാക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്ത് vcf.vcf ഫയലൊക്കെ ആക്കിയിട്ട് നമ്മൾ എടുക്കാറുണ്ട് സ്റ്റോറേജൊക്കെ. എന്നിട്ട് അത് പിന്നെ അടുത്ത് മറ്റു മൊബൈലിലേക്ക് കയറ്റി അതിൽ ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും പല കോണ്ടാക്ട്സും നമുക്ക് മിസ്സാകാറുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ എനിക്കൊരുപാട് കോണ്ടാക്ട്സ് മിസ്സായിട്ടുണ്ടായിരുന്നു, ഫുള്ള് കോണ്ടാക്ട്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു വഴിയാണ്, ഒരു കോണ്ടാക്ട്സ് നമുക്ക് മിസ്സാവില്ല. നമ്മൾ ജിമെയിലിൽ സേവ് ചെയ്യുക, അടുത്ത മൊബൈലിൽ നമ്മൾ മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈൽ നമുക്ക് നഷ്ടം കേസ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മൊബൈലിൽ നമ്മൾ ജിമെയിൽ സൈൻ ചെയ്യുന്നതിന് കൂടി നമ്മുടെ പഴയ മൊബൈലിലുണ്ടായിരുന്ന നമ്മൾ മുമ്പ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കോണ്ടാക്ട്സ് എല്ലാം ഇതിൽ വരുന്നതാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമ്മുടെ എന്താ പറയുക കോണ്ടാക്ട്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റും പുതിയ മൊബൈലിലേക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലി വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാറ്റ് ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.